ജോർജ് ജോസഫ് 10 മുതൽ 16 തീയതി വരെ മാർച്ച് അല്ല ഈ ഏപ്രിൽ 10 മുതൽ 16 തീയതി വരെ മൂകാംബികയിലെ ഒരു ലോഡ്ജിൽ താമസിക്കുന്നു. മുറിവാടക ഒറ്റത്തവണ കാർഡ് പേയ്മെൻറ്റിലൂടെ നൽകാം എന്ന് പറയുന്നു. 16-ന് ഉച്ചയ്ക്ക് വിമാനത്താവളത്തിൽ കൊണ്ടുപോകാൻ ടാക്സി ആവശ്യപ്പെടുന്നു. 16-ന് രാവിലെ 8:45 മുതൽ ലോഡ്ജിൽ നിന്ന് കാണാനില്ല എന്നാണ് പറയുന്നത്. ഇത്രയും ദിവസങ്ങളിൽ മൂകാംബിക പോലെ ഒരു മലയാളികൾ കൂടുതലായി ഭക്തരായി എത്തുന്ന ഒരു ലോഡ്ജിൽ ഇത്രയും പ്രമാദമായ കേസിൽ ഒരു മുഖ്യപ്രതിക്ക് എങ്ങനെ താമസിക്കാൻ കഴിയുന്നു? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനോനില അദ്ദേഹത്തിന് തെറ്റിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് ഞാൻ നേരത്തെ ഒരു സംശയം, ആ താമസിച്ച വീട്ടിൽ ഒരു ബ്ലഡ് കണ്ടു എന്ന് പറയുന്നുണ്ട്. ഞാൻ അതിലോട്ടാണ് കൂടുതലും വന്നത്. മൂന്നാമതൊരാൾ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ആ ബ്ലഡ് ഈ കുട്ടിയുടെയും അതുപോലെ സനു മോഹന്റെ അല്ലെന്നുണ്ടെങ്കിൽ മൂന്നാല് ഒരാളുടെ സാന്നിധ്യം അവിടെ വന്നിരിക്കുന്നു. പോലീസ് ആ ഭാഗം ശ്രദ്ധിക്കണം. കാരണം അവിടെ ഏതെങ്കിലും വെപ്പൺ ഉണ്ടോ, ആ വെപ്പണിൽ എന്തെങ്കിലും ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടോ, അതെന്തായാലും നോക്കണം. കുട്ടിയുടെ ഇദ്ദേഹത്തിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ആ ബ്ലഡിന് വലിയ കഥ പറയാനുണ്ടാവും. അത് തന്നെയല്ല, കുട്ടിക്ക് 13 വയസ്സായ ഒരു കുട്ടിയാണ്, ഒരു സിനിമയിൽ തല കാണിച്ച കുട്ടിയാണ്. അതുകൊണ്ട് സിനിമാക്കാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ആ ബ്ലഡ് എന്തായാലും അത് കഥ പറഞ്ഞേ പറ്റുള്ളൂ. അത് ഞാൻ പിന്നെ അത്രയും അങ്ങ് തെളിച്ചു. അജയകുമാർ ഒരു ഹിന്റ് അങ്ങോട്ട് നൽകിയത് കൊണ്ട് ഞാൻ ബാക്കിയുടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കാരണം മൂന്നാമതൊരാളുടെ സാന്നിധ്യം പോലീസ് എന്തായാലും നോക്കണം. ആ ബ്ലഡിന്റെ ഉടമസ്ഥനെ അവിടെ ആ ഒളിച്ച് താമസിക്കുന്നിടത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോ സെക്യൂരിറ്റിക്കാർ ചോദിക്കണം. അന്നോ അതിനു മുമ്പോ ഏതെങ്കിലും ദിവസങ്ങളില്, കാരണം അത് ഈ തന്നെ കണ്ടെത്താനാകുമായിരുന്നില്ലേ? ആ ഫ്ളാറ്റിൽ വേറൊരാൾ വന്നിട്ടുണ്ട്. ഫ്ളാറ്റിൽ നിന്ന് പുറത്തുനിന്ന് ഫ്ളാറ്റിലേക്ക് വരാൻ കഴിയുന്നവരെ നമുക്ക് CCTVയിൽ കണ്ടെത്താം. ഈ കുട്ടിയെയും കൊണ്ട്, പുതപ്പിൽ പൊതിഞ്ഞ കുട്ടിയെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നത് CCTVയിലാണ് കണ്ടെത്തിയത്. എന്തായാലും അതിനകത്ത്, കാരണം എത്ര മണിക്കൂർ ഈ അമ്മയുടെ അടുത്ത് നിന്ന് കുട്ടിയെ എടുത്തുകൊണ്ട് പോയ ശേഷം എപ്പോഴാണ് ഫ്ളാറ്റിൽ നിന്ന് കുട്ടിയെ പുതപ്പിച്ച് കൊണ്ടുപോയത്? അപ്പൊ അതിന് എത്ര മണിക്കൂർ എടുത്തു എന്നറിയണം. അവിടുന്ന് അവിടെ ചെല്ലാനും ആലപ്പുഴയിൽ നിന്ന് അവിടെ ചെല്ലാനും അതിനുശേഷം ആ മുറിയിൽ എത്ര പ്രാവശ്യം, വെളിയിൽ നിന്ന് ഒരാൾ വരണമെന്നില്ലല്ലോ, ഫ്ളാറ്റല്ലേ, അടുത്ത ഫ്ളാറ്റിൽ നിന്ന് ആൾ വന്നാ പോരെ. അപ്പൊ അതുകൊണ്ട് CCTV കാണാനുള്ള സാധ്യത നോക്കണ്ട. ആ ബ്ലഡ് എന്തായാലും അതിന്റെ അത് ഏത് ബ്ലഡിന്റെ ഗ്രൂപ്പിംഗ് അറിയണം, അതിന്റെ DNA എടുക്കണം. അതുപോലെ തന്നെ അവിടെ ഏതെങ്കിലും വെപ്പണോ എന്തെങ്കിലും ഒരു ചെറിയ ആയുധങ്ങൾ എവിടെ, അത് ഇനി പരിശോധിക്കണം. പോലീസ് അതിന് പ്രാധാന്യം കൊടുക്കണം. മൂന്നാമത് ഒരാളുടെ സാന്നിധ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ നിന്നുണ്ടായ ഒരു ഷോക്ക് കൊണ്ടാണ് കൊച്ചിനെ കൊന്നുകളയുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഇത് ഇയാളെ കസ്റ്റഡി കിട്ടിയെങ്കിൽ അപ്പം മാത്രമേ നമുക്ക് ഇതിനൊക്കെ ഒരു വ്യക്തത വരുള്ളൂ. ഏതായാലും ഇയാളുടെ മൂകാംബികയിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലമാണല്ലോ. അപ്പൊ അവിടെ ഇയാൾ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മാസ്ക് ഇപ്പം ഒരാളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഞാനും അജയകുമാറും അടുത്തടുത്ത് നിന്നാലും ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാകുന്നില്ല. ഈ മാസ്ക് ഒരു കാമോഫ്ലാഗ് തന്നെ. ഏതായാലും അത് അയാളുടെ മനോനില തെറ്റി തന്നെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ട്, അയാളെ ഐഡന്റിഫൈ ചെയ്യത്തില്ല. പിന്നെ അയാളുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം ഫ്ലൈറ്റിൽ പോകുക, മിക്കവാറും അയാൾക്ക് വരുമാനത്തിൽ കൂടുതൽ ചെലവാക്കുന്ന ആളാണ്. പിന്നെ എപ്പോഴും റമ്മി കളിക്കുകയും അതുപോലെ ഈ ലോട്ടറി എടുക്കുകയും ചെയ്യുന്നൊക്കെ ഒരു 4-5 വർഷമായിട്ട് അയാളുടെ മനോനില അത്ര ശരിയല്ല. കുട്ടിയെ ആരെങ്കിലും കൈവെക്കുകയോ കുട്ടിയെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുകയോ ഒക്കെ സിനിമാ ഫീൽഡൊക്കെയാണ്, അയാൾക്ക് അത് സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയായിരിക്കും കുട്ടിയെ കൊന്നുകളഞ്ഞതെന്ന് എനിക്കൊരു സംശയം കൂടെ ഉണ്ട്. കാരണം ഇയാളെ കസ്റ്റഡി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അതേപ്പറ്റി കൂടുതൽ അറിയാൻ. വളരെ ദുരൂഹതയുള്ള ഒരു കേസ് തന്നെയാണ് ഇത്. കാരണം ഡോക്ടർ LC പറഞ്ഞ പോലെ ഇതിനകത്ത് അയാൾക്ക് ഈ ഒരു സൈക്കിക് കേസ് തന്നെയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം
ഒളിവിൽ അഞ്ചു വർഷമായിട്ട് താമസിക്കുന്നു, സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നം, കുട്ടിയെ കൊണ്ട് സിനിമയിലോട്ട് അഭിനയിപ്പിക്കാൻ പോകുന്നു, ആ കുട്ടിക്ക് തൻ്റെ അത്ര വാത്സല്യമുള്ള കുട്ടിയിലെ ആൽക്കഹോൾ കണ്ടന്റ് കാണുന്നു, അതൊക്കെ ഒരു ഒരു മനോനില തെറ്റിയ ഒരാളുടെ പ്രവൃത്തി തന്നെയാണ്. കുട്ടിയെ പൊതിഞ്ഞെടുത്തുകൊണ്ട് പോകുന്നത് അത് അതൊക്കെ ഒരു ഒരു തീർച്ചയായിട്ടും ഒരു മനോനില തെറ്റിയ ആളുടെ പ്രവൃത്തിയായിട്ടാണ് തോന്നുന്നത് എനിക്ക്.